നമസ്കാരം. ഹത്രാസിൽ പെൺകുട്ടി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നടത്തിയ സമര കോലാഹലങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും നേരിട്ട് ചെന്നാണ് അവിടെ പ്രതിഷേധം നയിച്ചത്. പ്രതിഷേധത്തിനിടെ രാഹുൽ വീണതും പ്രിയങ്കയും പോലീസുകാരുമായി നടന്ന തർക്കവുമെല്ലാം നമ്മൾ കണ്ടു. ഈ പ്രതിഷേധ കോലാഹലമെല്ലാം ഉണ്ടാക്കിയ കോൺഗ്രസിൻ്റെ മറ്റൊരു മുഖം വെളിവാക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കോൺഗ്രസിൻ്റെ പാർട്ടി യോഗത്തിനിടെ ഒരു വനിതാ പ്രവർത്തകയെ ഏതാണ്ട് 25 പാർട്ടിക്കാർ ചേർന്ന് മർദ്ദിക്കുന്ന വീഡിയോയാണിത്. മർദ്ദിക്കുന്നത് എന്തിനാണ് എന്നറിഞ്ഞാൽ ആരും ചെട്ടും. പീഡനക്കേസ് പ്രതിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകിയത് ചോദ്യം ചെയ്തതിനാണ് താരാദേവി എന്ന പ്രവർത്തകയെ ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഉത്തർപ്രദേശിലെ ദിയോറയിലാണ് ഈ സംഭവം നടന്നത്. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിലാണ് താരാദേവിക്ക് മർദ്ദനമേറ്റത്. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. പാർട്ടി നിർദ്ദേശിച്ചയാൾ ബലാത്സംഗ കേസിൽ പ്രതിയാണെന്നാണ് താരാദേവി ആ യോഗത്തിൽ ആരോപിച്ചത്. ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ദിയോറിയ മണ്ഡലത്തിൽ മുകുന്ദ് ഭാസ്കർ എന്നയാളെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. എന്നാൽ ഇയാൾ ബലാത്സംഗ കേസിൽ പ്രതിയാണെന്നും മത്സരിപ്പിക്കരുത് എന്നുമാണ് താര ആവശ്യപ്പെട്ടത്. താരയെ കോൺഗ്രസ്സുകാരെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. സംഭവത്തിൽ കോൺഗ്രസിനെതിരെ വ്യാപക പ്രതിഷേധം അലയടിക്കുകയാണ്. ദേശീയ വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരു വനിതാ പാർട്ടി പ്രവർത്തകയെ 25 പേർ മർദ്ദിച്ച സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കി വരികയാണ് എന്നും സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ചേരണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ ഒരു സ്ത്രീയെ ഗുണ്ടകളെപ്പോലെ പെരുമാറുന്നു എന്നും അവർ ശിക്ഷിക്കപ്പെടേണ്ട സമയമാണിത് എന്നും ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖ ശർമ്മ പറഞ്ഞു. ഈ വീഡിയോ പുറത്തുവന്നതോടെ കോൺഗ്രസിൻ്റെ നിലപാടുകളിലെ ഇരട്ടത്താപ്പാണ് പുറത്തുവന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ആരോപണം. എന്തായാലും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഇവരുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമായി.